Hi everybody, welcome to my channel Biju George TV Tips. Okay, ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറുകളുടെ വലിപ്പം കുറയാനുള്ള കാരണം എന്തൊക്കെയാണ്? എങ്ങനെയാണ് ട്രാൻസ്ഫോമറുകളുടെ വലിപ്പം കുറഞ്ഞത്? പണ്ടൊക്കെ ഉപയോഗിച്ച പോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിച്ചിരുന്ന ട്രാൻസ്ഫോമറുകൾ ഇത്ര വലിപ്പം, ഇതായത് ഒരു 17 വോൾട്ട് 3 ആമ്പിയർ അത്രേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതൊരു 12 വോൾട്ട് 2.5 ആമ്പിയർ, ഇതൊരു 15 വോൾട്ട് 3 ആമ്പിയർ. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം വെയിറ്റ് ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം കുറയാനൊക്കെ കാരണം. ഇതൊന്നും ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് 60 ഹെർട്സിൽ ആണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഹൈ ഫ്രീക്വൻസികളിലാണ്. 125 കിലോ ഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ട്രാൻസ്ഫോമറിന് ശേഷം വന്നതാണ് ഈ എസ് എം ബി എസുകൾ. ഇതൊരു 15 കൊല്ലം പഴക്കമുള്ള 10 to 15 കൊല്ലം പഴക്കമുള്ള മോഡലുകളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഈ ഇതുപോലുള്ളതാണ്. ഇത് ഒരു എസ് എം ബി എസ് ബോർഡാണ്. ഇത് ഏകദേശം 24 വോൾട്ട് 5 ആമ്പിയറോളം വരും ഇത്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ വലുപ്പവും 15 വോൾട്ട് 3 ആമ്പിയറിൻ്റെ വലുപ്പമൊക്കെ തമ്മിലുള്ള വ്യത്യാസം, ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഇതും ഒരു എസ് എം ബി എസ് ആണ്, ഇതും ഒരു എസ് എം ബി എസ്. എസ് എം ബി എസ് എന്ന് വെച്ചാൽ സ്വിച്ച് മോഡ് പവർ സപ്ലൈ, സ്വിച്ച് ഹീറ്റ് പവർ സപ്ലൈ. അതായത് ഇത് ഡി സി എ, സോറി, എ സി ഡി സി ആക്കി ഡി സി എ പിന്നെ സ്വിച്ച് ഹീറ്റ് ഒരു പിന്നെ വേറൊരു ഫ്രീക്വൻസി വെച്ച് സ്വിച്ച് ഹീറ്റ് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഡി സി ആക്കി മാറ്റുന്ന, ഡയോഡ് വെച്ച് ഫിൽട്ടർ ചെയ്ത് ഡി സി ആക്കി മാറ്റുന്നതാണ് ഈ എസ് എം ബി എസ് ഇതെന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞ് 100 കിലോ ഹെർട്സ്, 120, 140 കിലോ ഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫോമറും ഇതും തമ്മിലുള്ള മാറ്റം വന്ന, ഇത് എസ് എം ബി എസ് ആയി, എസ് എം ബി എസ് സ്വിച്ച് ചെയ്യുന്ന ഫ്രീക്വൻസികളിൽ വന്ന മാറ്റമാണ് ട്രാൻസ്ഫോമറുകളുടെ വലിപ്പം കുറയാനുള്ള കാരണം. ഇതെന്ന് പറയുന്നത് ഏകദേശം 60 കിലോ ഹെർട്സ്, ഇത് 100, 120, 140 കിലോ ഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതും അതേപോലെ തന്നെ ഇതൊരു 24 വോൾട്ട് 2 ആമ്പിയർ, 12 വോൾട്ട് 2 ആമ്പിയർ. ഇത് 4 ആമ്പിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, പക്ഷേ അതിൻ്റെ വലിപ്പം ചെറുതേ ഉള്ളൂ. ഇത് 3 ആമ്പിയർ ട്രാൻസ്ഫോമർ വലിപ്പം ചെറുത്. എസ് എം ബി എസിൻ്റെ വരവോട് കൂടിയിട്ടാണ് ടി വികളുടെ വെയിറ്റ്, ടി വി ഇലക്ട്രോണിക്സ് വസ്തുക്കളുടെ വെയിറ്റ് കുറഞ്ഞത്. അതൊരു കാരണമായി. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി, ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കും തോറും ഹൈ ഫ്രീക്വൻസി വരും തോറും ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം കുറയും. ഫ്രീക്വൻസി ഹൈ ആവുന്നതനുസരിച്ച് ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം കുറയും, ഫ്രീക്വൻസി ലോ ആവുന്നതനുസരിച്ച് ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം കൂടും. ഇത് ഇതിനെക്കാട്ടി ഇത് ഒരു പിന്നെ 60 കിലോ ഹെർട്സിലുള്ളതാണ്, ഇത് 100, 120 കിലോ ഹെർട്സിലുള്ളതാണ്. പിന്നെ അതുമാണ് ഈ ട്രാൻസ്ഫോമറുടെ വലിപ്പം കുറയുക. അതായത് എസ് എം ബി എസിൽ സ്വിച്ച് ചെയ്യുന്ന ഫ്രീക്വൻസിക്ക് വന്ന മാറ്റമാണ് ട്രാൻസ്ഫോമറുടെ വലിപ്പത്തിന് കാരണമായി തീർന്നത്. ഇത് എസ് എം ബി എസിൻ്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ എസ് എം ബി എസുകളാണ്. ആ സമയത്ത് ഉപയോഗിച്ച ഫ്രീക്വൻസി ഏകദേശം 60. അതിനുശേഷം സെക്കൻഡ് ജനറേഷൻ ഉപയോഗിക്കുന്ന എസ് എം ബി എസുകളാണ് ഇതൊക്കെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അതിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഇതെന്ന് പറയുന്ന ഒരു പിന്നെ 200 വോൾട്ട് പിന്നെ 1 ആമ്പിയറൊക്കെ ഉള്ള ട്രാൻസ്ഫോമർ ഇത്രയും വലിപ്പം ഉള്ളൂ, വളരെ ചെറുതാണ് വരുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഇലക്ട്രോണിക്സിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനകത്ത് സ്വിച്ച് ചെയ്യുന്ന ഫ്രീക്വൻസി ഉണ്ടോ, ഇതിനകത്ത് എഴുതിയേക്കുന്നത് ഉണ്ടോ, ഫ്രീക്വൻസിക്ക് ഉണ്ടോ, ഫ്രീക്വൻസിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 132 കിലോ ഹെർട്സിൽ. ഓക്കെ, ഇത് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഹൈ ആയതുകൊണ്ടാണ് ട്രാൻസ്ഫോമറുടെ വലിപ്പം കുറയാൻ കാരണം. അതനുസരിച്ച് വെയിറ്റും കുറയും, കപ്പാസിറ്ററിൻ്റെ വാല്യൂവും കുറയും. ഓക്കെ, ഫ്രീക്വൻസി കുറയുന്നതനുസരിച്ച് കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൂട്ടും, പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം കൂടും എല്ലാം. അതായത് ഇത് അതിനൊരു ഉദാഹരണമാണ്. കുറഞ്ഞ ഫ്രീക്വൻസിയുടെ കപ്പാസിറ്ററുകളൊക്കെ നോക്കി ഇതിനകത്ത് കുറച്ച് മതി. എന്നാലും പ്രവർത്തന പിന്നെ പ്രവർത്തനക്ഷമത എല്ലാം തുല്യമാണ്, ഒന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.